രാജവേട്ടൻ ആകെ ക്ഷീണിച്ചുപോയി. എവിടേക്കായിരുന്നു യാത്ര? അങ്ങനെ പറഞ്ഞിട്ട് പോകാൻ പറ്റുന്നിടത്തേക്കല്ല. ഭാര്യയായ ഞാൻ അറിഞ്ഞാൽ എന്താ കുഴപ്പം? ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ നീ അറിയുമ്പോഴാണ് കുഴപ്പം. വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന മറുപടി പറയാതെ രാജവേട്ടൻ. ഒരു വലിയ യാത്ര കഴിഞ്ഞ് വന്നല്ലേ, ഫ്രഷായി ഭക്ഷണം കഴിച്ചിട്ട് സംസാരിക്കാം. ഇനിയിപ്പോ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാകും. തുളസി ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ മാത്രം പറയാതിരുന്നാ മതിയായിരുന്നു. എന്തിനാ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചത്? ചില ശല്യങ്ങൾ സഹിക്കാൻ പറ്റാത്തതുകൊണ്ട്. ശല്യങ്ങളെയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ രാജുവേട്ട. രാജുവേട്ട വന്ന് കുളിച്ച് ഫ്രഷ് ആവ്, അപ്പോഴേക്കും ഞാൻ ഇഷ്ടപ്പെട്ട ആഹാരം ഉണ്ടാക്കി വെക്കാം. മക്കളെ, അച്ഛനെ ഇനി നമ്മള് ആർക്കും വിട്ടുകൊടുക്കരുത്. അച്ഛമ്മ, ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതെ, ഇനി ആരും രാജവേട്ടനെ ശല്യം ചെയ്യരുത്. ആരുമെന്ന് പറഞ്ഞാൽ ആരും. രാജുവേട്ടാ, വാ. ഇനി നിങ്ങളെ റൂമിൽ വെക്കും, അച്ഛനെ കുറച്ചു നേരം തനിച്ചു വിട്. കാണിച്ച അവിവേകത്തിന് ആരോട് ദേഷ്യപ്പെടണം? പക്ഷെ ചാരി എന്നെ മനഃപൂർവ്വം ഇറിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുക, എന്നെ പ്രകോപിപ്പിച്ച് ഒഴിവാക്കാൻ, അതൊരിക്കലും സംഭവിക്കില്ല. കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്നത് രാഖി മോള്, പക്ഷെ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടു പോയത് ചാരി. ഇപ്പൊ മനസ്സിലായില്ലേ, എത്ര ആത്മാർത്ഥതയുള്ള കൂട്ടുകാരിയാണെങ്കിലും കൈ കിട്ടിയ മുതലെ നഷ്ടപ്പെടാതിരിക്കാൻ പരമാവധി നോക്കുമെന്ന്. കൂട്ടുകാരിക്കുണ്ടായ നഷ്ടമൊന്നും അവരെ ബാധിക്കത്തില്ല. അങ്ങനെ ബലമായിട്ട് കൂടെ കൊണ്ടു നടക്കാൻ വരുന്ന മുതലല്ല ഭർത്താവ്. രാജീവൻ സാറിന് രാഖി മോളോടുള്ളതിനേക്കാൾ സ്നേഹം ശാരിയോടാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ. ഇത്രയും ദിവസം മാറി നിന്നിട്ട് വന്നപ്പോ കുഞ്ഞിനോട് ഒരു വാക്ക് സംസാരിക്കാൻ തോന്നിയോ? ഇല്ലല്ലോ. അതൊക്കെ പോട്ടെ, രാഖി മോളോടൊന്നും മിണ്ടാൻ സമ്മതിച്ചോ ആ ശാരി? അത് അവളുടെ വിജയമോ എന്റെ പരാജയമോ ഒന്നും അല്ല, വിട്ടുകൊടുത്തത് യാച്ച് വാങ്ങാൻ കഴിയാത്തതുകൊണ്ടാ. മോൾക്ക് അവകാശപ്പെട്ടതാണെങ്കിൽ എന്തിനാ വിട്ടുകൊടുക്കുന്നേ? പിടിച്ച പിടിയല്ലേ കൈക്കലാക്കണം. അതിനുള്ള മനക്കരുത്ത് ഇല്ലാത്തതുകൊണ്ടൊന്നും അല്ല, അവളെ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് എന്റെ മറുപടി ഇല്ലാത്തതുകൊണ്ടാ. അപ്പൊ രാജീവൻ സാറ് പൂർണ്ണമായും രാഖി മോളുടെ കയ്യിൽ നിന്ന് പോയി എന്ന് പറ. അത് അമ്മണിയെ മനുഷ്യക്കണ കാര്യമില്ല. ഇതുവരെ എന്തെങ്കിലും നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നികത്താനും എനിക്കറിയാം. കയ്യിലോട്ട് കനകം കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് അനുഭവിക്കാനുള്ള യോഗം കൂടെ വേണം. അമ്മണിയമ്മ എന്നെ ഉപദേശിക്കുകയാണോ അതോ കളിയാക്കാണോ? അയ്യോ എന്റെ പൊന്നെ, ഞാൻ ഉള്ള കാര്യം പറഞ്ഞതാണേ. രാജീവേട്ടൻ അവളപ്പോ പോകുന്ന? ഇക്കണക്കിനാണെങ്കിൽ പോകും. എന്റെ ജീവിതം ഞാൻ അവൾക്ക് ഭിക്ഷ കൊടുത്തതൊന്നുമല്ല, അതെനിക്ക് തിരിച്ചെടുക്കാനും അറിയാം. അതിന്റെ പേരില് ഇവിടെ ആരും അഹങ്കരിക്കണ്ട, അത് ഞാൻ സമ്മതിച്ച് കൊടുക്കുകയില്ല. എന്റെ ദൈവമേ,
നിന്നിപ്പോൾ ഇവളുടെ സ്വഭാവം മാറിയല്ലോ. ഇവളെന്താ ഓത്താണ്? ഭർത്താക്കന്മാരായ നമുക്കിടയിൽ ഇനി എന്തിനാ ഇങ്ങനെ ഉള്ളിയും മറയും? രാജവേട്ടൻ എന്നെ കുറിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് എന്നോടല്ലേ പറയേണ്ടത്? അതിന് ഞാൻ എന്ത് പരാതിയാ പറഞ്ഞത്? എന്നെ ഇനി ഇവിടെ നിയന്ത്രിക്കേണ്ടത് രാഖിയല്ല. ശാരികയുടെ കാര്യത്തിൽ രാഖി ഇവിടെ ഒരു നിയന്ത്രണം വെച്ചിട്ടില്ലല്ലോ. രാജവേട്ടൻ എന്നെ നിയന്ത്രിക്കാം, തെറ്റ് ചെയ്താൽ തെറ്റാണെന്ന് പറയാം. എനിക്കിപ്പോ രാജവേട്ടനെ കാണണമെങ്കിൽ രാഖിയുടെ അനുവാദം വാങ്ങണമെന്നുള്ള അവസ്ഥയാ. നമ്മൾ രണ്ടുപേരും ഈ മുറിയിലാണല്ലോ, അത് അവൾക്ക് സഹിക്കില്ല. ചിലപ്പോ പിന്നാലെ വരും. രാത്രിയില് ഞാൻ എവിടെയൊക്കെ കിടക്കുന്നെന്നറിയാൻ പതുങ്ങി വന്ന് മുറിയിൽ നോക്കും. ഇങ്ങനെയൊക്കെ പറയാതെ ശാരികെ, രാഖി അങ്ങനെ ഒരു പെണ്ണല്ല. അല്ലായിരുന്നു, പക്ഷെ ഇപ്പോ ആണ്. എങ്ങനെ നമ്മളെ തമ്മിൽ പിരിക്കാന്നുള്ള ചിന്തയില്ല രാഖി ഇപ്പോ. എന്താ അവൾ ഇങ്ങനെ ആയി പോയെന്നാ ഞാൻ ആലോചിക്കുന്നത്. അതൊക്കെ ശാരികയുടെ തോന്നല. അല്ല രാജീവേട്ടാ, അവളാകെ മാറിപ്പോയി. ഞാൻ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്ന പഴയ രാഖി അല്ല അവളിപ്പോ. ടെൻഷൻ കൊണ്ട് അവൾ എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ ശാരിക എന്നെ ഓർത്ത് അങ്ങ് ക്ഷമിക്കും. അയ്യോ, രാജീവേട്ടനെ ഓർത്ത് മാത്രമാ ക്ഷമിക്കുന്നത്? കുട്ടികളെയും രാജീവേട്ടനെയും ഞാൻ തട്ടിയെടുത്തതുപോലെയാ അവളുടെ ചില നേരത്തെ സംസാരം. ഈ മെഡിസിനൊക്കെ കഴിച്ചു കഴിഞ്ഞ് സമനില തെറ്റിയെന്ന് തോന്നുന്നു. ശരിക്ക് രാഖിയെ പറ്റി എന്തും പറയാമെന്ന് കരുതരുത്. അനാവശ്യമായ ഒരു കാര്യത്തിലും അവൾ ഇടപെടില്ല. ഇയാൾ ഓരോന്ന് ചിന്തിച്ചു കൂട്ടിയിട്ട് അവളുടെ തലയിൽ കുറ്റം ചാർത്തി കൊടുക്കരുത്. ഓ, ഇപ്പോ ഞാൻ ചെയ്യുന്നതെല്ലാം രാജവേട്ടനും കുറ്റമായി തുടങ്ങിയല്ലേ. തുളസിയുടെ കാര്യം തന്നെ എടുക്ക്, അവളെ ഇവിടേക്ക് കൊണ്ടുവരാൻ രാഖി ആദ്യം സമ്മതിച്ചില്ല. മനസാക്ഷിയുടെ പേരിൽ അവളെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് രാഖിയുടെ എതിർപ്പ് വകവയ്ക്കാതെ തുളസിയെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. രാഖിയുടെ ഇഷ്ടം പോലെ ചെയ്തോട്ടെ എന്ന് കരുതിയാ പോരായിരുന്നോ? ഞാനാ ഇപ്പൊ ഇവിടുത്തെ വീട്ടമ്മ. എന്റെ തീരുമാനം പോലെയല്ലേ ഇപ്പൊ ഇവിടെ കാര്യങ്ങൾ നടക്കേണ്ടത്? രാഖിയല്ലേ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചിരുന്നത്. ഇനി അത് വേണ്ട, തീരുമാനങ്ങൾ ഞാനെടുക്കും, രാഖി അതനുസരിക്കും. എന്റെ ദേവി, ഇനി എനിക്ക് എണീറ്റ് നടക്കാൻ കഴിയില്ലെങ്കിൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ എന്റെ ജീവനങ്ങ് അവസാനിപ്പിച്ചു തരണേ. മരിക്കുന്നതിന് മുമ്പ് ശാരിയാണ് രാജേന്ദ്രൻ സാറിന്റെ കൊലപാതകത്തിന് പിന്നിൽ നിന്ന് എല്ലാരെയും അറിയിക്കണം. രാജീവ് സാറിനെങ്കിലും എന്തെങ്കിലും സൂചന കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ശാരിയെ സൂക്ഷിച്ചേനെ. കാര്യങ്ങളെല്ലാം അറിഞ്ഞു തുളസി, നിനക്കൊന്നും പറയാൻ കഴിയുന്നില്ലെങ്കിലും എല്ലാം അറിയുന്നുണ്ടല്ലോ. അപകടം ഉണ്ടാക്കിയത് ആരാണെന്ന് എന്തെങ്കിലും വിവരം നിനക്ക് തരാൻ പറ്റുമോ? നിന്നെ ആരെങ്കിലും കൊല്ലാൻ നോക്കിയോ? ആരാ? പറയൂ. ആരാ? ആരെ കൊന്നു? വേണ്ട, നീ ട്രെയിൻ എടുക്കണ്ട, റെസ്റ്റ് എടുക്ക്. ഇത്രയും വലിയ തുക എടുത്ത കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ.
പർച്ചേസ് ചെയ്യുന്ന കമ്പനികൾക്കൊക്കെ ബില്ല് അക്കൗണ്ട് വഴിയല്ലേ കൊടുക്കുന്നത്? അതെ, 20,000 രൂപയ്ക്ക് മുകളില് ക്യാഷ് ആയിട്ട് കൊടുക്കാൻ പാടില്ലെന്നല്ലേ നിയമം. എന്നിട്ട് ആർക്ക് കൊടുക്കാനാ 10 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് എടുത്തത്? എല്ലാ കാര്യങ്ങളും എന്നോട് പറയുന്ന ജയേട്ടൻ എന്തിനാ 10 ലക്ഷം പിൻവലിച്ച കാര്യം എന്നോട് പറയാതിരുന്നത്? അത് അല്ല, തിരക്ക് കാരണം വിശദമായിട്ടെല്ലാം നിന്നോട് പറയാൻ കഴിയില്ല. ഇത്തവണ കൺസ്ട്രക്ഷൻ സൈറ്റിലെ തൊഴിലാളികൾക്കടക്കം എല്ലാവരുടെയും പേയ്മെന്റ് കൊടുത്തതാ. പിന്നെന്തിനാ നിങ്ങൾ ഈ 10 ലക്ഷം ചെലവാക്കിയത്? രുദ്രന് കൊടുക്കാനാ പണം എടുത്തതെന്ന് പറഞ്ഞാ പിന്നെ ഇവിടെ സമാധാനത്തോടെ കിടക്കാൻ കഴിയില്ല. 10 ലക്ഷം എന്തിന് ചെലവാക്കിയെന്ന് പറയാൻ ഇതിനു മാത്രം ആലോചിക്കണോ? അതോ നിങ്ങൾ ആർക്കെങ്കിലും കടം കൊടുത്തോ? എന്നോട് ആലോചിക്കാതെ കൊടുത്ത പണമൊക്കെ എത്ര നാളുകൊണ്ടാണ് ഉപ്പും തവിടും ഒക്കെ ആയിട്ട് തിരിച്ചു കിട്ടിയെന്ന് അറിയാലോ. ആർക്കും കടം കൊടുത്തതല്ല, ഞാൻ പുതിയൊരു ബിസിനസ് തുടങ്ങാനേ ഒരു ബിൽഡിങ്ങിന് അഡ്വാൻസ് കൊടുത്തതാ. എന്ത് ബിസിനസ്? അത് തുടങ്ങിയിട്ട് നീ അറിഞ്ഞാ മതി. എന്തായാലും നഷ്ടം വരുന്ന ബിസിനസ് അല്ല. സ്വർണക്കടയാണോ? അതാവുമ്പോ നഷ്ടം വരത്തില്ല, സ്വർണത്തിന് എപ്പോഴും വില കൂടത്തേ ഉള്ളൂ. ഇതൊന്നുമല്ല, ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു ബിസിനസ്. അറിയാ, മേലാത്തേക്ക് ചെയ്യാൻ പോണോ? ഇത് ഞാൻ നേരിട്ടല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉന്നം തെറ്റാത്തൊരു വിദഗ്ധനാ എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് പേടിക്കണ്ട, അയാൾക്ക് പണിക്കൂലി, എനിക്ക് ലാഭം. കേട്ടിട്ടെന്തോ ഊരാ കുടുക്ക് ബിസിനസ്സാന്നാ എനിക്ക് തോന്നുന്നത്. കയ്യിലുള്ളതും കൂടെ പോവോ? ഇനി കൈവിട്ട കളിയില്ല, ലക്ഷ്യം കാണുമെന്ന ഉറപ്പിൽ നടത്തുന്ന ബിസിനസ്സാ. ഇത് ഞാൻ ആത്മസംതൃപ്തിക്ക് വേണ്ടി ചെയ്യുന്ന ബിസിനസ്സാണ്. ഇനി ഇതേക്കുറിച്ച് നമ്മൾ തമ്മിൽ സംസാരിക്കണ്ട. ഞാൻ റെഡിയാവട്ടെ. സന്തോഷത്തോടെ വീണ്ടും ഒന്നിച്ച് ജീവിക്കാനല്ലേ നമ്മളീ പെടാപ്പെടുക്കപ്പെട്ടത്? എന്നിട്ടും കെട്ടുളൊക്കെ മുറുകുന്നതല്ലാതെ ഒന്നിനും ഒരു പരിഹാരം ആവുന്നില്ലല്ലോ രാജുവേട്ട. നമ്മൾ ഓരോന്ന് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കല്ലേ, റിസൾട്ട് പെട്ടെന്നൊന്നും കിട്ടില്ല. പക്ഷെ എനിക്ക് ജീവിതം സഹിക്കാൻ പറ്റുന്നില്ല. തൊട്ടടുത്തുണ്ടായിട്ടും മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? എന്റെ മുറിയിലേക്ക് ഒന്ന് വരാൻ പറ്റുന്നുണ്ടോ? എന്തോ നമ്മുടെ ചുറ്റും മറ്റാരൊക്കെ നിൽക്കണ പോലെ. അത് ശാരിയോടൊന്നും നിന്റെ ഭയം കൊണ്ട് തോന്നാ. ബാംഗ്ലൂരിലെത്തി ശാരിയെ കുറിച്ച് അറിഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോ ഞെട്ടിപ്പോയി. ഒരിക്കലും നിന്റെ ആ പഴയ കൂട്ടുകാരിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ല അവൾ ചെയ്യുന്നത്. പ്രതികാരം അവൾക്ക് മയക്കുമരുന്ന് പോലെയാ. ആദ്യം കടുത്ത ശത്രുക്കൾ, അവരെ അവസാനിപ്പിച്ചു കഴിയുമ്പോ അവളെ മാനസികമായി വേദനിപ്പിച്ചവരെ എല്ലാം ശത്രുനിരയിൽ നിർത്തും. ശാരിക്ക് എന്തെങ്കിലും മാനസിക വിഭ്രാന്തി ഉണ്ടോ? ഇങ്ങനെ ഓരോന്ന് ചെയ്തല്ലേ സൈക്കോ ആവുന്നത്. ശാരിയെ കുറിച്ച് ആർദി ചേച്ചി പറഞ്ഞപ്പോ മുതൽ എന്റെ മനസ്സിലുള്ളൊരു സംശയ, ശാരി ഒരു സൈക്കോപാത്ത് ആണോന്ന്. തുളസിയെ കൊല്ലാൻ ശ്രമിച്ചത് ശാരിയാണെന്ന ആർദി ചേച്ചിയുടെ സംശയം. ശാരിയെ കാണുമ്പോ തുളസിയുടെ കണ്ണുകളിൽ വല്ലാത്തൊരു ഭയം നിറയും. അത് കാണുമ്പോഴേ അറിയാം അവളെ അപകടപ്പെടുത്താൻ ശ്രമിച്ചത് ശാരിയാണെന്ന്. തുളസി അവൾക്ക് ശത്രുവാകുന്ന എന്തിനാ? മറ്റുള്ളവർ അറിയാൻ പാടില്ലാത്ത ശാരിയുടെ എന്തെങ്കിലും രഹസ്യങ്ങൾ തുളസി അറിഞ്ഞിട്ടുണ്ടാവും. ഒരു ആക്സിഡന്റിലൂടെ കൊല്ലാൻ നോക്കി, രക്ഷപ്പെട്ടു. ഒരു തവണ ഇവിടെ വെച്ച് തുളസിയെ കൊല്ലാൻ ആരോ ശ്രമിച്ചിട്ടുണ്ട്. അത് ചിലപ്പോ ശാരിയായിരിക്കണം. എനിക്ക് തോന്നുന്നത് കൊച്ചേട്ടന്റെ മരണത്തെക്കുറിച്ച് തുളസിക്ക് എന്തോ അറിയാന്നാ.
ശാരിയാണത് ചെയ്തെങ്കിലോ? ശാരി, ഈ കുടുംബത്തെ പിടിമുറുക്കി കഴിഞ്ഞു, നമ്മൾ എങ്ങനെ ഇനി രക്ഷപ്പെടുക? അങ്ങനൊരുവൾ ഇവിടെ ഇല്ലെന്ന് നമ്മൾ തീരുമാനിച്ചാലോ? നമ്മൾ പഴയ പോലെ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്നു, എന്താ? അവളുടെ ഭീഷണിക്കും ഭീകരതയ്ക്കും മുന്നിൽ നമ്മൾ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചാൽ ശാരിയയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? രാജുവേട്ടാ, രാജുവിനെതിരെ അവൾ കേസ് കൊടുക്കും. വക്കീല് പറഞ്ഞില്ലേ ഇനി ഒരു വർഷം കഴിഞ്ഞ് ഡിവോഴ്സ് പോലും കിട്ടുള്ളൂ എന്ന്. അതിനിടയിൽ ഇവിടെ എന്തൊക്കെ സംഭവിക്കും? ഓരോ ദിവസം കഴിയുമോറും നമ്മൾ കൂടുതൽ കൂടുതൽ അപകടത്തിലാവുക. ഇപ്പൊ ഈ കുടുംബം മുഴുവൻ അവളുടെ കൺട്രോളില്ല. ഓരോരുത്തരുടെയും ശരീരത്തില് ടൈം ബോംബ് വെച്ച് കെട്ടി റിമോട്ടുമായിട്ടിരിക്കുന്ന അവളുടെ കയ്യിൽ നിന്നും നമ്മൾ എങ്ങനെ രക്ഷപ്പെടാനാ? കുട്ടികളെ വെച്ച് വില പേശിയ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ? ഒന്നിനും പറ്റില്ലെന്ന് തോന്നിയാൽ നിങ്ങൾ ചാവാതിരിക്കാൻ വേണ്ടി ഞാൻ അവളെ കൊല്ലും. ജയചന്ദ്രന്റെ കൊട്ടേഷൻ എടുക്കാനുള്ള ആളെത്തിയിട്ടുണ്ട്. എന്റെ നിലനിൽപ്പ് അപകടത്തിലാക്കാൻ ലിസ്റ്റിലില്ലാത്ത പലരും അപ്രതീക്ഷിതമായി വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? തടസ്സം മാറ്റണ്ടേ? സെറ്റപ്പ് കണ്ട് തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട. ഉള്ള സങ്കേതമൊന്നുമല്ല, പഴയൊരു ഫാക്ടറിയാണ്. എന്റെ ടാർഗറ്റ് ആരാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. അത് വിശദമായിട്ട് മാഡം പറയും, ചെന്നോളൂ. മാഡം, ഇയാള് നമ്മുടെ ജോലിക്ക് പറ്റിയ ആളാണോ? ശരിക്കും അന്വേഷിച്ചായിരുന്നു. നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഷാർപ്പ് ഷൂട്ടറാണ് മാഡം. ഓക്കെ. ഇവിടുത്തെ പ്രമുഖനായ ഒരു ബിസിനസ്സുകാരനെയാണ് തീർക്കേണ്ടത്. ഒരാഴ്ചത്തെ സമയം തരും, അതിനുള്ളിൽ ആള് ക്ലോസ് ആയിരിക്കണം. കൊട്ടേഷൻ ഏറ്റെടുത്താ പിന്നെ പറഞ്ഞ സമയത്തിനുള്ളിൽ പണി തീർത്തിരിക്കും മാഡം. രുദ്രൻ ചോദിക്കുന്ന പണം മാഡം തന്നിരിക്കും, പക്ഷെ ഒരിടത്തും ഇതിന്റെ പിന്നിൽ മാഡമാണെന്ന് പറയരുത്. ഒരിക്കലുമില്ല. പോലീസ് പിടികൂടിയാലും എല്ലാ റിസ്കും രുദ്രനായിരിക്കും. ആ റിസ്ക് ആണല്ലോ നമ്മുടെ ക്വാളിറ്റി. ഈ വർക്കിന് രുദ്രൻ ഉദ്ദേശിക്കുന്ന പ്രതിഫലം എത്രയാ? എത്ര ചോദിച്ചാലും ഇവിടെ നിന്ന് കിട്ടും. ₹50 ലക്ഷം എന്റെ പ്രതിഫലം. സമ്മതിച്ചു. അല്ല മാഡം, ആരെയാ തീർക്കേണ്ടതെന്ന് ഇതുവരെ പറഞ്ഞില്ല. ആളുടെ ഫോട്ടോയും ഡീറ്റെയിൽസൊക്കെ. വിഷ്ണു, ഹലോ.
ഇവളെയാണ് നീ അവസാനിപ്പിക്കേണ്ടത്. എന്താ ഓക്കെ അല്ലേ? അതെ മാഡം. ഇവിടെ ഡബിൾ പ്ലേ നടത്തിയാൽ 75 ലക്ഷം രൂപ കയ്യിലിരിക്കും. കൂടുതൽ പണം മുടക്കുന്നവർക്ക് വേണ്ടി മറ്റയാളെ കൊല്ലുക. അപ്പൊ അഡ്വാൻസ്? വിഷ്ണു, എന്താന്ന് വെച്ചാ കൊടുത്തേക്ക്, പിന്നെ പറഞ്ഞ അവധി മറക്കണ്ട. ഓക്കെ മാഡം.